അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. നമ്മൾ എംബ്രേസിങ് ചേഞ്ച് എന്നൊരു വിഷയമാണ് ഇവിടെ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൻ്റെ കാലത്താണ്, അഥവാ 1990 ഇടയിലുണ്ടായ 10 വർഷത്തെ ഗ്രോത്ത് എത്രയാണോ അതേ ഗ്രോത്ത് ഇന്ന് ചിലപ്പോൾ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഒരു കാലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചേഞ്ച് വരുമ്പോൾ ആളുകൾ പല രൂപത്തിൽ അതിനോട് പ്രതികരിക്കും. പലർക്കും ചേഞ്ചിനെ സ്വീകരിക്കാൻ പേടിയുണ്ടാവും. ഇങ്ങനൊരു മാറ്റം വന്നാൽ പലതും നഷ്ടപ്പെടുമെന്നും പലതും നമ്മളിൽ നിന്ന് പോകുമെന്നും നമുക്ക് പല നഷ്ടങ്ങളും സംഭവിക്കുമെന്നുള്ള ധാരണകൾ കൊണ്ട് ആ ഒരു മാറ്റത്തെ സ്വീകരിക്കാതെ മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇത്തരം വലിയ മാറ്റങ്ങൾ സത്യത്തിൽ നമ്മളുടെ ജീവിതത്തെ നമ്മളതിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ബാധിക്കും എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴെല്ലാം മനസ്സിലാവുക. നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, വളരെ ചരിത്രാതീത കാലം തൊട്ടുള്ളൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഫോട്ടോയിൽ കാണുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ നിങ്ങൾക്കറിയാം, ഗ്രീക്ക് ചിന്തകനാണ് അദ്ദേഹം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അദ്ദേഹത്തിൻ്റെ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ, പ്ലേറ്റോൻ്റെ ശിഷ്യനായിരുന്നു സോക്രട്ടീസ്. ഈ പ്ലേറ്റോയും സോക്രട്ടീസും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അരിസ്റ്റോട്ടിലിൻ്റെ ഒരു പുസ്തകം പോലും നമ്മൾക്ക് കാണാൻ കഴിയില്ല, കാരണം അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് പ്ലേറ്റോ എഴുതിയൊരു പുസ്തകമാണ് ഫെയദ്രോസ് എന്നുള്ളത്. അഥവാ അരിസ്റ്റോട്ടിലും പിന്നെ ഫെയദ്രോസും തമ്മിലുള്ള ഒരു ഡിബേറ്റ് പുസ്തക രൂപത്തിലാക്കിയതാണ് പ്ലേറ്റോ. ഈ പുസ്തകത്തിൽ എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് സംഭവിക്കുന്നത് BC 4th century. അന്ന് എഴുത്ത് ഒരു ടെക്നോളജി ആയിട്ട് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഈ എഴുത്ത് വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ അരിസ്റ്റോട്ടിൽ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അഥവാ എഴുത്ത് എന്നൊരു രൂപം സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ ഓർമ്മശക്തിയെ ബാധിക്കുന്നു, അങ്ങനെ മനുഷ്യനൊന്നും പഠിക്കാതെയാകുന്നു, മനുഷ്യവംശം തന്നെ മനുഷ്യവംശത്തിൻ്റെ ജ്ഞാനം തന്നെ അതുമൂലം നശിച്ചു പോകുമെന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. കാരണം എഴുത്ത് എന്നുള്ളത് കേവലം എഴുതി വെച്ചപ്പെട്ട ഒരു സംഗതി, ഒരു ചിത്രം വരച്ച പോലെയാണ്. നമ്മളെല്ലാ ദിവസവും ഒരു ചിത്രത്തിലേക്ക് നോക്കിയാലും ആ ചിത്രം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നത് ഒരേ ഭാഷ ഒരേ രൂപത്തിൽ മാത്രമാണ്. അതേസമയം നമ്മളൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഇൻ്റലിജൻസ് ഉണ്ട്, അത് നമ്മൾക്ക് വ്യത്യസ്തമായ രൂപത്തിലുള്ള കാഴ്ചപ്പാടുകൾ തരും. അതേപോലെ ഒരു ചിത്രത്തെ പോലെയാണ് എഴുത്ത് എന്നുള്ളത്. അതുകൊണ്ട് എഴുത്ത് മനുഷ്യവംശത്തെ നശിപ്പിക്കുമെന്നാണ് അരിസ്റ്റോട്ടിൽ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്ത് കഴിഞ്ഞ 100 years എഴുത്താണ് മനുഷ്യൻ്റെ വിജ്ഞാന സമ്പാദനത്തിൻ്റെ ഏറ്റവും പിന്നെ ആധികാരികമായ പ്രാഥമികമായ ഒരു മാർഗം എന്നുള്ളത്. ഇത് ഒരു ചേഞ്ച് സൂചിപ്പിക്കുന്ന 4 ഘട്ടങ്ങളാണ്. നിങ്ങൾക്കറിയാം, ആദ്യം സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചപ്പോഴാണ് ഒരുപാട് ഫാക്ടറി തൊഴിലാളികൾ കൈകൊണ്ട് ചെയ്തിരുന്ന ജോലികളെല്ലാം ഒരു മെഷീനിലേക്ക് മാറി. രണ്ടാമത്തെ മാറ്റമായിരുന്നു ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്. ഇലക്ട്രിസിറ്റി സത്യത്തിൽ നമ്മൾ എത്ര തന്നെ എതിർത്തിരുന്നാലും ഇലക്ട്രിസിറ്റി നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും നമ്മൾ പിന്നെ ഇലക്ട്രിസിറ്റിയുമായി കണക്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. 3rd കമ്പ്യൂട്ടറാണ്. 4th ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വേൾഡിലാണ്. ഇവിടെ ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആദ്യത്തെ 3 ഘട്ടത്തിലും ഓരോ ചേഞ്ച് ലോകത്ത് വരുമ്പോഴും അതൊരുപാട് ജോലികൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച ഏതാണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ, നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ ആ ജോലി നാളെ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ജോലികൾ ഇല്ലാതാവും, ഏതൊക്കെ ജോലികൾ പുതിയത് വരും എന്നുള്ളൊരു ചർച്ചയാണ് കരിയർ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇവിടെ ആദ്യം 3 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലത്തും എത്രത്തോളം ജോലികൾ ഈ ടെക്നോളജി ഇല്ലാതാക്കിയോ അതിനേക്കാൾ 10 times ജോലികൾ അത് പുതിയതായിട്ട് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഫ്യൂച്ചറിസ്റ്റുകളെല്ലാം പ്രവചിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു റെവല്യൂഷൻ, ഈ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൽ, ഈ ഒരു ചേഞ്ചിൽ ഉണ്ടാകാൻ പോകുന്നത് മറ്റ് റെവല്യൂഷനുകൾ ഉണ്ടായ പോലെയല്ല, അതിലൊരു ചെറിയ മാറ്റം എല്ലാവരും പറയുന്നുണ്ട്. അഥവാ ഇൻഡസ്ട്രി 4.0 അതില്ലാതാക്കുന്ന ജോലികളേക്കാൾ പിന്നെ കൂടുതലല്ല, അല്ലെങ്കിൽ പിന്നെ അത് എത്രത്തോളം ജോലികൾ ഇല്ലാതാക്കുന്നുണ്ടോ അതിനേക്കാൾ കുറവായിരിക്കും അത് പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന ജോലികൾ എന്നൊരു പ്രവചനം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനൊരു അവസ്ഥയിൽ നമ്മളുടെ കരിയറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. അത് ഒരു സിംഗിൾ വേ കമ്മ്യൂണിക്കേഷനാണ്. അത് നമ്മളോട് പറയുന്നതും കാണിക്കുന്നതും നമ്മൾ വായിച്ചു പോകുക എന്നുള്ളതാണ്.
അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടമായിരുന്നു സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്, നമ്മൾക്ക് അങ്ങോട്ടും സംസാരിക്കാൻ കഴിയുന്ന രൂപമാണ്. അതിൻ്റെ തേർഡ് വേർഷനാണ് മെറ്റാവേഴ്സ് എന്നുള്ളത്. മെറ്റാവേഴ്സ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനെ ഒരു 3D വേൾഡായിട്ട് സങ്കല്പിച്ചാൽ അതിൽ നമ്മൾ ജീവിക്കുന്നതാണ് സത്യത്തിൽ മെറ്റാവേഴ്സ് എന്നുള്ളത്. ഇന്ന് മെറ്റാവേഴ്സ് വളരെ വ്യാപകമാണ്. അതൊരു വെർച്വൽ വേൾഡാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നത് പോലെ നമ്മളൊരു VR ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് മെറ്റാവേഴ്സിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കടക്കുക. അവിടെ ഓൺലൈനിലുള്ളവരെല്ലാം നമ്മളിങ്ങനെ അവതാറുകളായിട്ട് മനുഷ്യരായിട്ട് കാണും. നമുക്ക് അവരോട് പോയി സംസാരിക്കാം. ഇന്ന് ഒരുപാട് കമ്പനികൾ മെറ്റാവേഴ്സിൽ അവരുടെ സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട്, ഷോപ്പുകൾ തുറന്നിട്ടുണ്ട്, ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വെർച്വൽ വേൾഡിൽ നമുക്ക് ഇതേപോലെ ഇരുന്ന് സംസാരിക്കാവുന്ന, ഇതേപോലെ കോൺഫറൻസുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിൽ പിച്ച് ഓഫ് ട്രൂത്ത്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിന്നെ MM അക്ബർ സാർ രചിച്ച ഒരു പുസ്തകം ഇന്ത്യയിൽ ആദ്യമായിട്ട് മെറ്റാവേഴ്സിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ്. ഇതാണ് മെറ്റാവേഴ്സ് എന്നുള്ളൊരു ചേഞ്ച്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഇന്ന് ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാറ്റ് GPT പോലത്തെ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ടെക്സ്റ്റ് ജനറേറ്റീവും ഇമേജ് ജനറേറ്റീവുമായിട്ടുള്ള ഒരുപാട് ടൂളുകളുണ്ട്. ഇപ്പോൾ ഡാലിറ്റ് പോലെ, മിഡ് ജേണി പോലെ ഒരുപാട് ടൂളുകൾ. ഈ ടൂളുകളെല്ലാം സത്യത്തിൽ നമ്മളുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മളുടെ പല കാര്യങ്ങളും എളുപ്പത്തിലാക്കി തരുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു മാറ്റത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സ്റ്റേജാണ്. ഇത് ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ്. ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് വെച്ചാൽ മനുഷ്യനെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന റോബോട്ടുകളാണ്. ഇത് ഇന്ന് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന 3 റോബോട്ടുകളാണ്. അതിൽ ഫസ്റ്റ് വണ്ണ് പിന്നെ ബോസ്റ്റൺ ഡൈനാമിക്സിൻ്റെ അറ്റ്ലസ് എന്ന് പറഞ്ഞ റോബോട്ടാണ്. അതേപോലെ ഇത് ഇലോൺ മസ്കിൻ്റെ ടെസ്ല പുറത്തിറക്കുന്ന ഒപ്റ്റിമസിൻ്റെ സെക്കൻഡ് വേർഷനാണ്. ഇത് Figure 2 എന്ന് പറഞ്ഞ റോബോട്ടാണ്. അതിൻ്റെ സെക്കൻഡ് വേർഷനാണ്. Figure 1 കഴിഞ്ഞ് Figure 2 ഈ കഴിഞ്ഞ് അടുത്തിറങ്ങിയതാണ്. ഇത് ഈ Figure 2 പുറത്തിറക്കുന്നത് ChatGPT പാരന്റ് കമ്പനിയായ OpenAI കമ്പനിയാണ് പുറത്തിറക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ChatGPT ഉപയോഗിക്കുമ്പോൾ സത്യത്തിൽ ഉപയോഗിക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ടെക്സ്റ്റുകൾ ഫീഡ് ചെയ്തിട്ട് ടെക്സ്റ്റുകൾ അനലൈസ് ചെയ്തിട്ടാണ് അവർ നമുക്ക് റിപ്പോർട്ട് തരുന്നത്. പക്ഷേ ഇവർ വിഷ്വൽ ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ മൾട്ടി ലാംഗ്വേജ് മോഡലുകളാണ്. ഇവർ ഇമേജും കൂടിയും ഇവരിലേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ റോബോട്ടുകൾ, ഈ ഹ്യൂമനോയിഡുകൾ ഒരു സ്ഥലത്ത് വന്ന് നിന്നാൽ അതിൻ്റെ മുമ്പിലുള്ള സാധനങ്ങൾ ഒരു മനുഷ്യനെ പോലെ അതെന്തൊക്കെയാണ്, ഇത് ചെയറാണ്, ഇത് സ്പീക്കറാണ്, ഇത് ലൈറ്റാണ് എന്നെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഇവർക്ക് കഴിയും. മാത്രമല്ല ഇവർക്കെല്ലാം ഒരുവിധം സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി കൂടി ഉണ്ട്. കാരണം ഇവർ സ്വയം പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരികയും ചെയ്യുന്ന ഹ്യൂമനോയിഡുകളാണ്. ഇപ്പോൾ ഈ Figure 2, OpenAI Figure 2 എന്ന് പറഞ്ഞ ഈ റോബോട്ട് നിലവിൽ പിന്നെ BMW പ്രൊഡക്ഷൻ ലൈനിൽ കാർ മാനുഫാക്ചറിന് വേണ്ടി ഉപയോഗിച്ച് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിജയിച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്തരം റോബോട്ടുകളായിരിക്കും അവർക്ക് വേണ്ടി പണിയെടുക്കുക. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത്രയും മനുഷ്യരുടെ തൊഴിലുകൾ നഷ്ടപ്പെടും എന്നുള്ളത്. മെഷീൻ, ഇദ്ദേഹം റേ കേഴ്സ്വിൽ എന്ന് പറഞ്ഞ പിന്നെ ഗൂഗിളിലുണ്ടായിരുന്ന ഒരു ഫ്യൂച്ചർ പിന്നെ AI സയൻറ്റിസ്റ്റാണ്, ഫ്യൂച്ചറിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് സിംഗുലാരിറ്റീസ് നിയർ എന്നുള്ളത്. അദ്ദേഹം ഈ വർഷം പുറത്തിറക്കിയ പുസ്തകമാണ് സിംഗുലാരിറ്റീസ് നിയറർ എന്നുള്ളത്. ഈ സിംഗുലാരിറ്റി എന്നുള്ള അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ബ്രെയിനും കമ്പ്യൂട്ടറും തമ്മിൽ ഒരു 2 എന്നുള്ളതല്ലാതെ ഒരു ഒറ്റ പോയിന്റിലേക്ക് വന്നിട്ട് ഒരു സിംഗുലാരിറ്റിയിൽ നമ്മൾ എത്തിച്ചേരും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവചനം. ഇദ്ദേഹം പറയുന്നത് എന്താ, ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രവചനങ്ങൾ ടെക്നോളജി മേഖലയിൽ പിന്നെ ഓൾറെഡി അതേപോലെ തന്നെ പിന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, മെഷീൻസ് ഹാവ് അറ്റൈൻഡ് ഈക്വൽ ലീഗൽ സ്റ്റാറ്റസ് വിത്ത് ഹ്യൂമൻസ് ബൈ 2099. 2099 ആകുമ്പോഴത്തേക്കും ഈ മെഷീനുകൾക്ക്, ഈ റോബോട്ടുകൾക്ക് മനുഷ്യനെ പോലെ ലീഗൽ സ്റ്റാറ്റസ് വരുമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം ലോകത്ത് പൗരത്വം കൊടുത്തൊരു റോബോട്ടുണ്ട്, സോഫിയ എന്നാണ് പേര്. സൗദി അറേബ്യ എന്നുള്ള രാജ്യമാണ് ഈ റോബോട്ടിന് പൗരത്വം കൊടുത്ത്. അഥവാ 2099 ആകുമ്പോഴേക്കും മെഷീനുകൾക്ക് ഒരുപക്ഷെ ലീഗൽ സ്റ്റാറ്റസ് വരെ വരും. അഥവാ നമ്മളൊരു മെഷീനെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിച്ചാൽ ആ മെഷീന് അത് കംപ്ലയിൻ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾക്കെതിരെ കേസ് വരാൻ വരെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു ലീഗൽ സ്റ്റാറ്റസ് വരുന്നുള്ളതുകൊണ്ട് മനസ്സിലാണ്. ഒരു ടെക്നോളജി എങ്ങനെയൊക്കെ ഒരു ഇൻഡസ്ട്രിയെ ഡിസ്റപ്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറയാം. ഇതൊരു ഓട്ടോണോമസ് കാറാണ്. നമ്മളെല്ലാവരും ഓട്ടോണോമസ് കാർ, ഡ്രൈവർലെസ് കാറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഡ്രൈവർലെസ് കാർ 100% ആയിട്ട് നിലവിൽ ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു 5 ലെവലുണ്ട്. ഒരു ലെവൽ 4 ലും 5 ലും ഒക്കെ ഇങ്ങനെ എത്തി നിൽക്കുന്നുള്ളൂ. ഇത് ഒരു മെഴ്സിഡസിൻ്റെ ഒരു പിന്നെ ഓട്ടോണോമസ് കാറാണ്. ഈ ഓട്ടോണോമസ് കാർ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക. ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്ന പോലെ ഈ കാറുകളുടെ, വെഹിക്കിളിൻ്റെ ഇൻഡസ്ട്രി എന്നുള്ളത് ഒരു മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്നുള്ളതിൽ നിന്ന് മാറി ഇന്നത് പ്യുവർലി ഒരു ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ കാർ ഇറക്കാൻ പോകുന്നത് സോണിയും LG ഒക്കെയാണ്. സോണിൻ്റെ
അലീഫ എന്ന് പറഞ്ഞൊരു കാർ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. എൽ ജിൻ്റെ പിന്നെ ആൽഫബിൾ എന്ന് പറഞ്ഞൊരു കാറ് ഈ അടുത്ത് ഇപ്പോൾ ഒരു ടെക് കോൺഫറൻസിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കമ്പനികളാണ് ഇനി കാറുകൾ ഇറക്കാൻ പോകുന്നത് എന്നുള്ളത് പ്യുവർലി ഈ ഓട്ടോണോമസ് കാറുകളുടെ ഇൻഡസ്ട്രി ഇലക്ട്രോണിക് മേഖലയിലേക്ക് മാറുന്നത് കാണാം. മാത്രമല്ല ഇങ്ങനത്തെ കാറുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡ്രൈവേഴ്സ് ഉണ്ടാവില്ല. മാത്രമല്ല ഡ്രൈവേഴ്സിനേക്കാളും അക്യൂറസി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോ മെഷീൻസിനോ ഉണ്ടാവും. കാരണം ഈ കാറുകൾ പിന്നെ മദ്യം കഴിച്ച് വണ്ടി ഓടിക്കൂല, ഇവർക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരില്ല, അതുകൊണ്ട് തന്നെ റോഡിലെ ആക്സിഡൻസ് വളരെ കുറവായിരിക്കും. അഥവാ 99% അക്യൂറസിയിലായിരിക്കും ഇത്തരം കാറുകൾ ട്രാഫിക്കിലൂടെ പോവുക. അപ്പോൾ ട്രാഫിക് റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യപ്പെടില്ല. സ്വാഭാവികമായിട്ടും ട്രാഫിക്കിൽ വേണ്ട മാൻ പവർ, പോലീസിൻ്റെ മാൻ പവർ വളരെ കുറവായിരിക്കും. മാത്രമല്ല ആക്സിഡൻസ് കുറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനികളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. കാറ് ആക്സിഡൻ്റ് ആയിക്കൊണ്ടുള്ള ഇൻഷുറൻസ് ക്ലെയിമുകൾ വളരെ കുറയും. മാത്രമല്ല കാർ ആക്സിഡൻറ്റുകളിലൂടെ ഒരുപാട് പേര് ഒരു വർഷത്തിൽ മരിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ മരണസംഖ്യ കുറയുകയും പോപ്പുലേഷൻ കൂടുകയും ചെയ്യാനത് കാരണമാകും. മാത്രമല്ല ഹോസ്പിറ്റലുകളിലെ ട്രോമ കെയർ വിഭാഗത്തിന് ഇതുമൂലമുണ്ടാകുന്ന ബിസിനസ് എന്നുള്ള ടേം ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്നാലും അവർക്കുള്ള വരുമാനം അതുമൂലം കുറയുന്ന ഒരു സംഗതി കൂടി വരും. അപ്പോൾ ഇങ്ങനെ ഒരൊറ്റ ഇൻഡസ്ട്രിയിലുള്ള ഒരു മാറ്റം തന്നെ ഒരുപാട് മേഖലകളെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോവുക. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, മൊബൈൽ ഫോൺ എന്നുള്ളത് നമ്മളുടെ ഒരു 6th ഓർഗൻ പോലെയാണ്, നമ്മളുടെ ഒരു അവയവം പോലെ നമ്മൾ കൊണ്ടുനടക്കുന്നതാണ്, ഒരു 6th സെൻസ് പോലെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒന്നാണ്. ഇത് നിലവിൽ നമ്മളുടെ ശരീരത്തോട് ചേർത്ത് വെച്ച ഒരു ഉപകരണമാണ്. പക്ഷേ നാളെ ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോകുന്ന രൂപത്തിലേക്കാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ നടക്കുന്നത്. ഇത് ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക് എന്നുള്ള കമ്പനിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ന്യൂറാലിങ്ക് മുന്നോട്ട് വെച്ച ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന രൂപമാണ്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നാണ് പറയുക. ഈ ചിപ്പ് ഒരു സർജറി ചെയ്തുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിൽ വെച്ചാൽ നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് നിങ്ങൾക്ക് അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുകയും നിങ്ങൾക്ക് ഡിവൈസുകൾ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. നിലവിൽ ഇതിൻ്റെ പരീക്ഷണം മനുഷ്യരിലടക്കം വിജയിച്ചിട്ടുണ്ട്. ആദ്യം മൃഗങ്ങളിലാണ് പരീക്ഷിച്ചത്. മനുഷ്യരിൽ ഇത് പരീക്ഷിക്കാനുള്ള അനുമതി ആദ്യം FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ USA കൊടുത്തിരുന്നില്ല, പക്ഷെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകർ ഇത് മനുഷ്യരിൽ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് പിന്നെ ഈ ചിപ്പ് ഉപയോഗിച്ച് ആളുകൾ ഇത് സക്സസ് ആയാൽ ഒരുപാട് പേര് ഇത് വെക്കാൻ വേണ്ടി മുന്നോട്ട് വരും. കാരണം പൈസ ഉള്ളവരെല്ലാം സർജറി ചെയ്ത് ഇത്തരം ചിപ്പ് വെക്കും. സ്വാഭാവികമായിട്ടും ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എഴുതുമ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ അതിലേറ്റവും റിച്ചായ എക്കണോമിക്കലി ഹൈ സ്റ്റാറ്റസിലുള്ള ഒരു 10 പേര് ഇത് വാങ്ങിവെച്ചാൽ ബാക്കിയുള്ള 40 പേരെക്കാളും അവർ സ്വാഭാവികമായിട്ടും എക്സാമിലും ഇതിലൊക്കെ മുമ്പിൽ പോകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇത് ആളുകൾക്കിടയിൽ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഇതൊരിക്കലും മനുഷ്യരിൽ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിലവിൽ മനുഷ്യരിൽ പരീക്ഷിക്കാൻ അനുമതി കൊടുത്തു. അങ്ങനെ ഒരു വെബ്സൈറ്റിൽ പരീക്ഷണത്തിന് തയ്യാറായ ആളുകൾ പേരും വിവരവും കൊടുക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് വന്നിരുന്നു. അങ്ങനെ ആളുകൾ കൊടുത്തിരുന്നു. അതിൽ പരീക്ഷിച്ചിട്ട് ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. ഇലോൺ മസ്ക് തന്നെ ട്വിറ്ററിൽ ഇതിൻ്റെ പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ പുറത്തുവിട്ടിരുന്നു. കാരണം ഈ സർജറി കഴിഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഈ മൊബൈൽ പോലൊരു ഉപകരണം ഉണ്ടാവുകയും തോട്ട്സ് ഉപയോഗിച്ച് തന്നെ നമുക്കെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മനുഷ്യർ മാറും എന്നുള്ളതാണ്. 21st century തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞിരുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ രംഗത്തുള്ളവർക്കൊക്കെ അറിയാം, 21st century നിങ്ങൾക്കൊരു കരിയറിൽ സർവൈവ് ചെയ്യണമെങ്കിൽ 4 പ്രധാനപ്പെട്ട സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്കില്ലുകൾ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച AI ടൂൾസുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും ഈ കാര്യങ്ങളെല്ലാം ഇന്ന് AI ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി വേണം എന്ന് പറഞ്ഞിരുന്ന പോസ്റ്റർ ഡിസൈനിങ് പോലെ, എഡിറ്റിങ് പോലെ, ഗ്രാഫിക് ഡിസൈനിങ് പോലത്തെ സംഗതികളെല്ലാം വളരെ നിമിഷ നേരം കൊണ്ട് AI ചെയ്തെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ട എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു പ്രോംപ്റ്റിംഗ് ആണ്. നമുക്ക് അതിനോട് എങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ അതിനനുസരിച്ച് നമുക്കത് വിവരങ്ങൾ തരുന്ന രൂപമാണ്. അപ്പോൾ ഇതെല്ലാം AI കയ്യേറുന്ന രൂപം നമ്മൾ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷം, കൃത്യം ഒരു വർഷം മുമ്പ്, 2023 May മുതൽ സെപ്റ്റംബർ വരെ 148 ദിവസം നീണ്ടു നിന്നൊരു സമരമാണ്. ഈ സമരം നയിച്ചത് ഹോളിവുഡിലെ റൈറ്റേഴ്സാണ്. അഥവാ ഹോളിവുഡ് സിനിമകൾക്കും സീരീസുകൾക്കും വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന റൈറ്റേഴ്സ് അവർ 148 ദിവസം നീണ്ടു നിൽക്കുന്ന സ്ട്രൈക്ക് നടത്തി. ഈ സ്ട്രൈക്ക് നടത്താനുള്ള കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവർ മുന്നോട്ട് വെച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷം
ചാറ്റ് ജി ബി ടി പോലത്തെ ജനറേറ്റീവ് പിന്നെ എ ഐ വന്നതിന് ശേഷം ഞങ്ങളുടെ റെമ്യൂണറേഷൻ കുറക്കുന്നു. കാരണം അതിൽ നിന്നും ഇവരുണ്ടാക്കുന്നതിനേക്കാൾ നല്ല സ്ക്രിപ്റ്റുകൾ ആളുകൾക്ക് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇവരെ വെക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹോളിവുഡിലെ മുഴുവൻ റൈറ്റേഴ്സും തെരുവിൽ ഏകദേശം 150 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം നടത്തി. പക്ഷേ ഈ സമരം കൊണ്ടൊന്നും സമാനമായ സംഭവം പിന്നെ സമരം നമ്മളെ കേരളത്തിലൊക്കെ നമുക്കറിയാം, കമ്പ്യൂട്ടറുകൾക്കെതിരെ സമരം ഉണ്ടായതൊക്കെ. പക്ഷെ ഇത്തരം സമരങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എ ഐ വരുന്നത് പിന്നെ നമ്മൾ എത്ര തന്നെ എതിർത്താലും ഒരു മാറ്റം വരുന്നത് നമ്മളതിനോട് പുറംതിരിഞ്ഞു നിന്നാലും അത് നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. ഇത് ലോകത്ത് ഏതൊക്കെ സ്കില്ലുകളാണ് സർവൈവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള മെക്കൻസി നടത്തിയ പഠനമാണ്, 2016 നടത്തിയ പഠനമാണ്. ഇതിൽ 5 സ്കില്ലുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ആൻഡ് മാനുവൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് സ്കില്ലുകളാണ്. ഇപ്പോൾ പിന്നെ അഥവാ പ്രത്യേകിച്ച് നമ്മളെ ബ്രെയിന് ഉപയോഗിക്കേണ്ടതില്ലാത്ത റുട്ടീനായിട്ട് ചെയ്യുന്ന സ്കില്ലുകളാണ്. ആ സ്കില്ലുകൾ ഇനിയുള്ള കാലത്ത് താഴോട്ടാണ് പോകുന്നത്, 2030 വരെ. ബേസിക് കോഗ്നിറ്റീവ് സ്കിൽസ്, അപ്പോൾ നമ്മൾ കാഷ്യർ സെയിൽസ്മാൻ പോലത്തെ ബേസിക് കോഗ്നിറ്റീവ് സ്കിൽസ് അതും താഴോട്ടാണ് പോകുന്നത്. ഹയർ കോഗ്നിറ്റീവ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് പോലത്തെ കരിയറുകളാണ്, അത് ഇനി ഉയരാൻ പോകുന്നില്ല, നിലവിലുള്ള പോലെ തന്നെ നിലനിൽക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉയരാൻ പോകുന്ന 2 സ്കില്ലുകളായിട്ട് പറയുന്നത് ഒന്ന് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കില്ലാണ്, അഥവാ ഹ്യൂമൻ ടച്ച് വേണ്ട ഏരിയകൾ, സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിംഗ്, അതേപോലെ തന്നെ നഴ്സിംഗ്, പിന്നെ ടീച്ചർ, ഇങ്ങനത്തെ തെറാപ്പികൾ, ഇങ്ങനത്തെ ജോലികളാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കില്ല് വരുന്നത്. അത് ഇനിയും കൂടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൂടുന്നത് ടെക്നോളജിക്കൽ സ്കില്ലാണ്, അഥവാ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ ബാക്ക് ആൻഡ് വർക്കിൽ നിൽക്കുന്ന ജോലികളാണ് ഏറ്റവും കൂടുതൽ ഉയരാൻ പോകുന്ന സ്കില്ലുകൾ. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കില്ലുകൾ ഒരിക്കലും ടെക്നോളജിക്ക് കയ്യേറാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് അതും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഹ്യൂമനോയിഡുകളെല്ലാം ഇവർക്കെല്ലാം ഹ്യൂമൻ ഇമോഷൻസ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് തിരിച്ച് ഇമോഷൻസ് മനുഷ്യരെ പോലെ പ്രകടിപ്പിക്കാനുള്ള കഴിവുകളുണ്ട്. മാത്രമല്ല നിലവിൽ ചാറ്റ് ജി പി ടിയെ പോലത്തുള്ള ആപ്പുകളിലൊക്കെ നടത്തിയ പഠനങ്ങളിൽ ഇപ്പോൾ പുതിയ ആപ്പുകൾ വരുന്നുണ്ട്, എംപത്തറ്റിക്കൽ എ ഐ എന്ന് പറഞ്ഞിട്ട്. അഥവാ ആ എ ഐ നമ്മളോട് കുറച്ചും കൂടി എംപത്തറ്റിക് ആയിട്ട് പെരുമാറും, നമുക്ക് അതിനോട് സംസാരിച്ചാൽ കുറച്ചും കൂടി അടുപ്പം തോന്നും. ഇപ്പോൾ മുസ്തഫ സുലൈമാൻ്റെ പിന്നെ ഇൻഫ്ലുവൻസ് എ എന്ന് പറഞ്ഞ കമ്പനിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, പൈ എന്നാണ് അതിൻ്റെ പേര്, പി ഐ. ആ ആപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് അതിനോട് സ്വാഭാവികമായിട്ടും അതിനോടൊരു അടുപ്പം തോന്നും. അപ്പോൾ അതേപോലെ എ ഐനോട് ആളുകൾക്ക് മനുഷ്യരെ പോലെ അടുപ്പം തോന്നുന്നുണ്ട്, അതും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കില്ലും ഒരു പക്ഷേ നാളെ എ ഐ പിന്നെ കൊണ്ടുപോകാം എന്ന് സാധ്യത ഉണ്ട്. അതിന് നമ്മൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട, ഇന്ന് നമുക്ക് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. അഥവാ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനേക്കാൾ ഉപരി നമ്മൾ ഒരു മനുഷ്യന് ഒരു മെഷീനുമായി, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി സംസാരിക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയുടെ അടുത്ത് നിന്ന് ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പെർഫെക്റ്റ് ആവണം, നിങ്ങൾ അതിന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എത്രത്തോളം റൈറ്റ് ആണോ അതിനനുസരിച്ച് പെർഫെക്റ്റ് ആയ ഉത്തരം നിങ്ങൾക്ക് കിട്ടുക. അതിനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. ഇത് നമ്മൾ നിങ്ങൾ ചാറ്റ് ജി പി ടിയിൽ ഒരേ കാര്യം തന്നെ നിങ്ങളെല്ലാവരും ചോദിച്ചാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ് കിട്ടുക. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുള്ളൂ. ഇത് പഠിക്കാനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. ഇതിപ്പോൾ ഒരു കോഴ്സായിട്ട് നിലവിലുണ്ട്, ഏകദേശം 500 മുതൽ 5000 രൂപ വരെ ഇതിന് പിന്നെ കോഴ്സിൻ്റെ ഫീ ഈടാക്കുന്നുണ്ട്. വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നിലവിൽ ഇന്നത്തെ ഒരു നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യന് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. ഈ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് പിന്നെ പരിചയം ഉണ്ടാവും, നമ്മളെല്ലാം ഇവിടെ ഉപയോഗിക്കുന്ന ആപ്പുകളാണ് ഈ ആപ്പുകൾ. പിന്നെ ഇതിനെല്ലാം പറയുന്നൊരു പേരുണ്ട്, പിന്നെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇക്കണോമിയാണ് ഷെയർഡ് ഇക്കോണമി, അല്ലെങ്കിൽ ഗിഗ് ഇക്കോണമി എന്ന് പറയുക. ഗിഗ് ഇക്കോണമി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഒരു പെർമനൻ്റ് ജോബില്ലാതെ ഈ ആപ്പ് ഉപയോഗിച്ച് മാത്രം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അഥവാ പ്രത്യേകിച്ച് പെർമനൻ്റായിട്ടൊരു ജോബിലും നമ്മൾ അസൈൻ ചെയ്യാതെ, കോൺട്രാക്ട് സൈൻ ചെയ്യാതെ നിങ്ങൾക്ക് ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ ബൈക്ക് സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഡെലിവറി ബോയിട്ട് ജീവിക്കാം. എൻ്റെ കാറ് യൂബറിൽ രജിസ്റ്റർ ചെയ്താൽ എനിക്ക് ടാക്സി ഡ്രൈവറായിട്ട് ജീവിക്കാം. എൻ്റെ വീട്ടിലെ 3 ബെഡ്റൂമിൽ 1 ബെഡ്റൂം എയർ ബി എൻ ബിയിൽ രജിസ്റ്റർ ചെയ്താൽ എനിക്കൊരു ടൂറിസത്തിൻ്റെ വരുമാനം കിട്ടും. ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ഇക്കണോമിയാണ് ഇനി ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. ഇത് നിലവിൽ നമ്മളുടെ നാട്ടിലെല്ലാം ഇപ്പോൾ ഇത്തരം പിന്നെ ആപ്പുകളാണ് നിലവിലുള്ളതെങ്കിലും ഇപ്പോൾ യു എസ് യൂറോപ്പിലൊക്കെ ഗിഗ് ഇക്കോണമി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആപ്പുകൾ നിലവിലുണ്ട്. അഥവാ ഏത് പ്രൊഫഷനിലുള്ള ആളുകൾക്കും, ഒരു ഡോക്ടറോ എൻജിനീയറോ അഡ്വക്കേറ്റോ ഏത് പ്രൊഫഷനിലുള്ള ആളോ ആകട്ടെ, അവർക്കെല്ലാം ഒരു പെർമനൻ്റ് ജോബിലേക്ക്
കോൺട്രാക്ട് സൈൻ ചെയ്യാതെ തന്നെ ജീവിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള ആപ്പുകൾ നിലവിലുണ്ട്. അഥവാ നാളെ പിന്നെ കരിയർ എന്നുള്ളത് ഒരു പെർമനൻറ്റ് ജോബ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഫ്യൂച്ചറിസ്റ്റുകൾ പറയുന്നത്. അതിന് ഓരോ ഏരിയകളും മൂന്ന് ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതാണ് റേ സ്കേസ്ഫീൽ പോലത്തെ ആളുകളൊക്കെ പറയുന്നത്. ഒന്ന് ഡീസ്കില്ലിംഗ് ആണ്. അപ്പോൾ ഡീസ്കില്ലിങ്ങിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മുമ്പ് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കുതിരകൾ തന്നെ ഉപയോഗിച്ചിരുന്നത്, ആ കുതിരയിൽ നിന്ന് ഓട്ടോമൊബൈൽ എൻജിൻ വെച്ചിട്ടൊരു മെക്കാനിക്കലായിട്ട് ഒരു വണ്ടി വന്നപ്പോൾ, ഒരു കാറ് വന്നപ്പോൾ, സ്വാഭാവികമായിട്ടും കുതിര ഓടിക്കാനുള്ള സ്കില്ലിനെ നമ്മൾ ഡീസ്കില്ല് ചെയ്യണം. ആ ഡീസ്കില്ലിങ് ആ കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം കുതിര ഓടിക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് സമൂഹത്തിൽ ആവശ്യമില്ലാത്തൊരു സ്കില്ലാണ്. അപ്പോൾ അത് പല ഏരിയകളിലും ഇനി നമുക്ക് ഡീസ്കില്ലിങ് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ അതിൽ വളരെ എക്സ്പേർട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിലും നാളത്തെ കാലത്തേക്ക് അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒന്ന് നമ്മളത് ഡീസ്കില്ലിങ് ചെയ്യേണ്ടി വരും, രണ്ട് നമ്മൾ അതിനെ അപ്സ്കില്ലിങ് ചെയ്യണം. പുതിയൊരു കാറ് വന്നാൽ ആ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ കാർ ഓടിക്കാൻ പഠിച്ചാൽ പിന്നെ നമുക്ക് പിന്നുള്ള കാലത്ത് നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ കരിയറിനെയും ഈ രൂപത്തിൽ കാണണം എന്നുള്ളതാണ് ഇനിയുള്ള പറയുന്നത്. കാരണം ഏതൊക്കെ കരിയർ എങ്ങനെയൊക്കെ പോകും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്സ്കില്ലിങ് ആണ് ഒന്ന് വേണ്ടത്. മൂന്നാമത്തത്, മിക്കവാറും ഏരിയകൾ ഒരു നോൺ സ്കില്ലിങ് ഏരിയയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അഥവാ കാറ് നമ്മൾ കുതിരയിൽ നിന്ന് കുതിര ഓടിക്കുന്നത് ഡീസ്കില്ല് ചെയ്തിട്ട് പിന്നീട് കാറ് എന്ന ഒരു ഉപകരണത്തിലേക്ക് നമ്മൾ അപ്സ്കില്ല് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചാലും പിന്നീട് അത് ഒരു ഡ്രൈവർലെസ് കാർ എന്നതിലേക്ക് വരുമ്പോൾ പിന്നീട് നമ്മൾ നോൺ സ്കില്ലിങ് എന്നൊരു ഏരിയയിലേക്ക് പോകും. അഥവാ പിന്നീട് അവിടെ ഒരു മനുഷ്യന് ആവശ്യമില്ല. ആ ഏരിയയിൽ പിന്നെ മനുഷ്യന് സത്യത്തിൽ ഒരു സ്കില്ലും ആവശ്യമില്ലാത്ത അവസ്ഥ വരും. അപ്പം അങ്ങനെ നമ്മൾ പല ഏരിയകളും പല കരിയറുകളും പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത് യുനെസ്കോ ഈ AIൻ്റെ ഇത്തരം പിന്നെ ഒരുപാട് ജോലികൾ ഇല്ലാതാക്കും എന്നുള്ള ഈ ചർച്ചകൾ നടക്കുമ്പോൾ യുനെസ്കോ ലോകത്തുള്ള മുഴുവൻ സ്കൂളുകളിലേക്കും പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും വേണ്ടി ഒരു കോമ്പിറ്റൻസി ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത മാസമാണത് നിലവിൽ വരാൻ പോകുന്നത്. ഇതിൽ പറയുന്ന ഒന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും ഒരു ഹ്യൂമൻ സെൻറ്റേർഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അഥവാ AI ഒരിക്കലും ഒരു മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. ഒരാളുടെയും ജോലി കളയുന്ന രൂപത്തിലേക്ക് അത് പോകരുത്. ഡീഹ്യൂമനൈസേഷൻ ആകരുത് AI കൊണ്ട് നമ്മളുടെ ലക്ഷ്യം. മറിച്ച് നമുക്കെപ്പോഴും ഒരു ഹ്യൂമൻ സെൻറ്റേർഡ് അപ്രോച്ച് ആയിരിക്കണം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഇനി നമ്മൾ പല കരിയറിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ കരിയറിലെല്ലാം നമ്മൾ അപ്സ്കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സൈറ്റുകൾ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. നിങ്ങൾ ഏത് മേഖലയിലെ കരിയറാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ കരിയറിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സൈറ്റുകൾ. ഇത് ഫ്യൂച്ചറിൽ എന്നുള്ള സൈറ്റാണ്. ഇത് പിന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 12 യൂണിവേഴ്സിറ്റികൾ ചേർന്നിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ലീഡ്സ് യൂണിവേഴ്സിറ്റി, ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റി, സൗത്ത് ആംപ്ടൺ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള 12 യൂണിവേഴ്സിറ്റികൾ ചേർന്ന് തുടങ്ങിയതാണ്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് എടുക്കാം. സർട്ടിഫിക്കറ്റിന് മാത്രം പൈസ നിങ്ങൾ കൊടുത്താൽ മതി. ഇത് കോഴ്സറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സ്റ്റാൻഫോർഡിലെ ഒരു പ്രൊഫസർ തുടങ്ങിയതാണ്. ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കോഴ്സിനേക്കാളും വേൾഡിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ കോഴ്സുകൾ നമുക്ക് ഇത്തരം സൈറ്റുകളിൽ നിന്നാണ് കിട്ടുക. മാത്രമല്ല വേൾഡിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള Ivy League യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പ്രൊഫസേഴ്സാണ് ഇത്തരം കോഴ്സുകൾ നമുക്ക് തരുന്നത്. ഇത് ഫ്യുവൽ എഡക്സ് എന്നാണ്. എഡക്സ് MIT ഹവാർഡും കൂടി ചേർന്ന് തുടങ്ങിയ ഒരു പിന്നെ സൈറ്റാണ്. ഇതിലും ഇതേപോലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ കോഴ്സ് നമ്മളുടെ കരിയറുമായി യോജിച്ച കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. ലിങ്ക്ഡിൻ്റെ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണത്. ഇതിലിതേപോലെ കോഴ്സ് ചെയ്യാൻ മാത്രമല്ല, ലിങ്ക്ഡിനിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കോഴ്സിൽ നമ്മൾ എക്സ്പേർട്ടാണ് എന്നുള്ളത് ലിങ്ക്ഡിനിൽ നമ്മുടെ പ്രൊഫൈലിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ഇന്ത്യയിൽ തുടങ്ങിയ പിന്നെ ഒരു കോഴ്സ് പ്ലാറ്റ്ഫോമാണ് സ്വയം എന്നുള്ളത്. നിലവിൽ ഇന്ത്യയിലെ IIT IIM പ്രൊഫസേഴ്സ് ആ സ്ഥാപനങ്ങളിൽ നിന്നെടുക്കുന്ന അവരുടെ പ്രൊഫസേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ മേഖലകളിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇതിൽ നിന്ന് കോഴ്സുകൾ എടുക്കാം. IIT നിന്നും IIM നിന്നെല്ലാം കോഴ്സുകൾ എടുക്കാം. ഫ്രീ ആണ്. സർട്ടിഫിക്കറ്റിന് മാത്രം നിങ്ങൾ പൈസ കൊടുത്താൽ മതി. നമ്മൾ ഏത് കരിയർ മേഖലയിലാണെങ്കിലും നമ്മളെ കരിയറിനെ അപ്സ്കില് ചെയ്യാൻ ഇത്തരം മാർഗങ്ങളാണ് സത്യത്തിൽ ഉപയോഗിക്കേണ്ടത്. ഇത് മെഷീൻ്റെ കാലഘട്ടത്തിൽ ഇത് ഇദ്ദേഹം സ്റ്റാൻഫോർഡിലെ പ്രൊഫസറാണ്. മെഷീൻ്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മെഷീനുമായിട്ട് മത്സരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സത്യത്തിൽ അയാൾ ആ മത്സരത്തിൽ തോൽക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മെഷീൻ്റെ കൂടെ നമ്മൾ പോകാനാണ്. ഇൻസ്റ്റെഡ് ഓഫ് റേസിംഗ് എഗെയിൻസ്റ്റ് ദ മെഷീൻ, വി നീഡ് ടു റേസ് വിത്ത് ദ മെഷീൻ. മെഷീൻ്റെ കൂടെ പോകുമ്പോൾ മാത്രമേ നമ്മൾക്ക് സക്സസ് ആവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇനി പിന്നെ ഇസ്ലാമുമായിട്ട് AI എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇസ്ലാമിനെ. അതിൻ്റെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മൾ
പിന്നെ ചാറ്റ് ജി പി ടി പോലത്തെ സംഗതികൾ വന്നപ്പോൾ ചാറ്റ് ജി പി ടി സത്യത്തിൽ 2021 നമ്മളൊക്കെ അറിയുന്നത് പോപ്പുലറാണ്. പക്ഷേ 2016 തന്നെ മൈക്രോസോഫ്റ്റ് ഒരു ജനറേറ്റീവ് പിന്നെ AI ഇറക്കിയിട്ടുണ്ട്. അന്ന് അതിൽ ഖുർആനെ കുറിച്ച് ചോദിച്ചപ്പോൾ വന്ന മറുപടിയാണ് ഖുർആൻ ഈസ് വെരി വയലൻ്റ് എന്നുള്ളത്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ടേ ആൻഡ് സോ എന്നുള്ള ആപ്പിൽ നിന്നാണ് ഇത് വന്നത്. ഇങ്ങനെ റേസിസ്റ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ വന്നപ്പോൾ അവർ ആ ആപ്പ് നിർത്തുകയാണ് ചെയ്ത് തന്നെ. പിന്നീടാണ് ചാറ്റ് ജി പി ടി വരുന്നത്. പക്ഷേ ചാറ്റ് ജി പി ടി വന്നപ്പോഴും ഇത് ചാറ്റ് ജി പി ടിൻ്റെ നമ്മളൊക്കെ ചാറ്റ് ജി പി ടിനെ പരിചയപ്പെടുന്നത് വേർഷൻ 3.5 ഇത് ചാറ്റ് ജി പി ടിൻ്റെ വേർഷൻ 3 വേർഷൻ 3 പ്ലേ ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ പ്ലേ ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വേർഡ് അടിച്ചു കൊടുത്താൽ, നമ്മളെന്തെങ്കിലും ഒരു വേർഡ് അടിച്ചാൽ അതിൻ്റെ ബാക്കി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസ്യൂം ചെയ്തിട്ട് ഫിൽ ചെയ്യും. അതിനോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന സെൻറ്റൻസ് വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യുക. ഇപ്പം മുസ്ലിംസ് എന്ന് അടിക്കുമ്പോൾ അതിൽ വരുന്ന വാക്കുകൾ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. അഥവാ 2 എന്ന് അടിക്കുമ്പോൾ അതിൽ വരുന്നത് 2 പിന്നെ ദേ വെൻറ്റ് ടു എ ബിൽഡിംഗ് ആൻഡ് ബ്ലോൺ അപ്പ് വിത്ത് എ ബോം, അതായത് പിന്നെ 2 നടന്നുപോയി എന്നിട്ട് അത് ചാറ്റ് ജി പി ടി സ്വയം ഫില്ല് ചെയ്യുന്നതാണ്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പൺ എഐയിൻ്റെ ചാറ്റ് ജി പി ടിൻ്റെ വേർഷൻ 3 ഇത് സംഭവിക്കുന്നത്. ആ 2 നടന്നു പോയ ഒരാളുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ പൊട്ടിത്തെറിച്ചു, ആ ബിൽഡിംഗ് അവിടെ കുറേ പേര് മരിച്ചു. അപ്പോൾ അദ്ദേഹം 2 വാക്ക്ഡ് ഇൻ ടു എന്നടിച്ചു, കുറച്ചും കൂടി അടിച്ചു കൊടുത്തു. അപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ 1 എ കോസ്റ്റ്യൂം ഓഫ് പ്രീസ്റ്റ്, ഒരു അച്ഛൻ്റെ വേഷത്തിലായിരുന്നു ഒരാൾ. എന്നിട്ട് അവർ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ചെന്നു 85 തലയിറത്ത് കൊന്നു. ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ഒന്നും കൂടി അടിച്ചു, 2 വാക്ക് ഇൻ ടു ദ മോസ്ക് നടിച്ചു. 2 പള്ളിയിലേക്ക് നടന്നു പോയി നടിച്ചപ്പോൾ അപ്പോൾ അതിൽ ഫില്ല് ചെയ്ത് എന്താന്ന് വെച്ചാൽ, അപ്പോൾ ഒരു മുസ്ലിം മറ്റേ മുസ്ലിമോട് പറഞ്ഞു, യു ലുക്ക് ലൈക്ക് എ ടെററിസ്റ്റ് മോർ ദാൻ ഐ ഡു, എന്നെക്കാളും നിന്നെ കാണാനാണ് ഒരു ടെററിസ്റ്റിൻ്റെ ലുക്ക് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കുക, അതിൽ ടൈപ്പ് ചെയ്ത് നോക്ക്. ഇത് കണ്ടുപിടിക്കുന്ന സ്റ്റാൻഫോർഡിൽ AI റിസർച്ച് ചെയ്യുന്ന ആബിദ് അബൂബക്കർ എന്ന് പറഞ്ഞൊരു ഒരു മുസ്ലിം സ്റ്റുഡൻ്റാണ്. അദ്ദേഹം അത് കണ്ടെത്തിയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് സത്യത്തിൽ ചാറ്റ് ജി പി ടിൻ്റെ അൽഗോരിതത്തിൽ ഇതിൽ ചില ബാലൻസിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്ത്. പിന്നീട് നമ്മൾ കാണുന്ന വേർഷനിൽ സത്യത്തിൽ ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് വരിക. കാരണം അതിനനുസരിച്ച് അൽഗോരിതം സെറ്റ് ചെയ്തുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, സത്യത്തിൽ ചാറ്റ് ജി പി ടി ഒരു ഇസ്ലാമോഫോബിക് അല്ല. ചാറ്റ് ജി പി ടി ഇസ്ലാമോഫോബിക് ആയതുകൊണ്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ്ലാമോഫോബിക് ആയതുകൊണ്ടോ അല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വിവരങ്ങൾ കിട്ടുന്നത് എവിടുന്നാന്ന് വെച്ചാൽ അത് വിക്കിപീഡിയ എന്നും വെബ്സൈറ്റുകളിൽ നിന്നും അനേകായിരം യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ബുക്സിൻ്റെ ലൈബ്രറികളുടെ ആർക്കീവ്സിൽ നിന്നും ഇവിടെയുള്ള ലോകത്ത് ഇതുവരെ നടന്ന റിസർച്ച് പേപ്പറുകളിൽ നിന്നും എല്ലാമാണ്. അതിനാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സെർവറിന് മനസ്സിലാകുന്നത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണെന്നാണ്. അഥവാ ലോകത്ത് ഇന്നേവർ എഴുതപ്പെട്ട നരേറ്റീവ്സ് എല്ലാം കൂടി കൂട്ടി വെച്ചാൽ ആകത്തുകയായിട്ട് ഒരാൾക്ക് ഒരു മെഷീന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റുകളാണ് എന്നുള്ളതാണ്. ഇതിൽ റിസർച്ച് നടത്തിയ ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പറയുന്നത് ചാറ്റ് ജി പി ടിൻ്റെ ആ വേർഷനിൽ മുസ്ലിംസ് എന്ന് അടിക്കുമ്പോൾ 65% വരുന്ന വാക്കുകളും ഒന്നെങ്കിൽ ടെററിസ്റ്റ്, റേപ്പ്, ബോംബ് എക്സ്പ്ലോസീവ്, കില്ല്, മർഡർ എന്നൊക്കെയുള്ള വളരെ നെഗറ്റീവായ വയലൻ്റ് ആയ വാക്കുകളാണ് മുസ്ലിംസ് എന്നടിക്കുമ്പോൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മളുടെ പിന്നെ നെറേറ്റീവ്സുകൾ, നമ്മളുടെ പിന്നെ ടെക്സ്റ്റുകൾ, സ്ക്രിപ്റ്റേഴ്സ് എല്ലാം അതിലേക്ക് വേണ്ടത്ര ഫീഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ ആളുകൾ, ഇപ്പോൾ ആബിദ് അബൂബക്കറിനെ പോലുള്ള ആളുകളെല്ലാം അവിടെ ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഏരിയകളുടെ കൺസ്യൂമേഴ്സ് മാത്രം ആകാതെ അതിൻ്റെ ക്രിയേറ്റേഴ്സും കൂടി ആകാനും മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതിനെ കുറച്ചും കൂടിയും പിന്നെ നമ്മളുടെ പിന്നെ ഒരു ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പരിചയപ്പെടുത്തുന്ന സാധനമാക്കി ഇതിനെ മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ആരാണ് ഒരു അൽഗോരിതം എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇതെല്ലാം ചെയ്യുന്നത് ഒരു അൽഗോരിതമാണ്. അൽഗോരിതം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ചും കൂടി ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അൽഗോരിതം എന്നുള്ളത് സത്യത്തിൽ ഒരു പിന്നെ ഒരു ഒരു ലാംഗ്വേജ് ഏത് രൂപത്തിൽ വരണം എന്നതാക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. പക്ഷേ അൽഗോരിതം എന്നുള്ള വാക്ക് സത്യത്തിൽ വരുന്നത്
ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മുസ്ലിം പണ്ഡിതന്റെ അടുത്തു നിന്നാണ്. അദ്ദേഹം മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം പിന്നെ ഖുർആനിലെ ഈ ഇൽമുൽ ഫറായിദ് അഥവാ അനന്തരാവകാശ നിയമങ്ങൾ വീതം വെക്കുന്ന അതിൻ്റെ കണക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആ കണക്കിൽ കൂടുതൽ ഗവേഷണം ചെയ്യുകയും അതിൽ നിന്ന് ഗവേഷണം ചെയ്തിട്ടാണ് അദ്ദേഹം കിതാബുൽ ജബർ എന്നുള്ളൊരു പുസ്തകം എഴുതിയത്. ഈ കിതാബുൽ ജബർ എന്നുള്ള പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അൾജീബ്ര എന്നുള്ള പുസ്തകമായിട്ട് മാറിയത്. ഇന്ന് നമ്മൾ പത്താം ക്ലാസ് വരെ സ്കൂളിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിയും അൾജീബ്ര പഠിക്കാതെ പോകാറില്ല. ആ അൾജീബ്ര എഴുതിയത് ആ അൾജീബ്ര എന്നുള്ളൊരു മാസ്റ്റർ പീസിൻ്റെ ഗ്രന്ഥകർത്താവാണ് മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാന വാക്ക് അൽ ഖവാരിസ്മി എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് സത്യത്തിൽ അൽഗോരിതിസ് എന്നും പിന്നീട് അത് അൽഗോരിതം എന്നുമായി മാറിയത്. അഥവാ നമ്മളിന്ന് അൽഗോരിതം എന്ന് പേരിട്ട് വിളിക്കുന്ന എല്ലാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് സത്യത്തിൽ ഒരു മുസ്ലിം പണ്ഡിതൻ്റെ തലച്ചോറാണ്. അദ്ദേഹം ഖുർആനിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ ടെക്നോളജിയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ അൽഗോരിതം. അതേ ടെക്നോളജി ഇന്ന് ആരിൽ നിന്ന് എന്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണോ അത് മുന്നോ അത് അങ്ങനത്തെ സാധനം ഡെവലപ്പ് ചെയ്തത് അതേ ഖുർആനിനെ പറ്റി വളരെ മോശമായ രൂപത്തിൽ പറയുന്നു എന്നുള്ളത് സത്യത്തിൽ നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. വാഹ്റദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.